എല്ലാവർക്കും നമസ്തേ നൈമിഷാസ് വ്ളോഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ശരീരം തന്നെയാണ് ക്ഷേത്രമെങ്കിൽ അതിൽ കൂടികൊള്ളുന്ന ചൈതന്യമാണ് ഭഗവാനെങ്കിൽ എന്തിനാണ് പുറമേ ഒരു ക്ഷേത്രവും പ്രതിഷ്ഠയും എന്ന സംശയം നമുക്ക് തോന്നാം അതായത് നമ്മുടെ പൂർവികർ ക്ഷേത്രം നിർമ്മിച്ച് അതിൽ ഈശ്വര സങ്കല്പം ചെയ്ത് പ്രതിഷ്ഠ വച്ചപ്പോൾ അവർ ഉദ്ദേശിച്ചത് ശരീരം തന്നെയാണ് ക്ഷേത്രമെന്നും ശരീരത്തിൽ കുടികൊള്ളുന്ന ചൈതന്യമാണ് ഈശ്വരനെന്നും ഉറപ്പിച്ച് നമ്മെ ധീരരും ശക്തരും സംപ്രീതരുമായിരിക്കുവാൻ അത് സഹായിക്കുമെന്നാണ് അതുകൊണ്ടാണ് ശബരിമല ക്ഷേത്രത്തിന് മുന്നിൽ വേദമന്ത്രമായ തത്വമസി എഴുതി വച്ചിരിക്കുന്നത് വിഗ്രഹത്തിൽ കുടികൊള്ളുന്ന ഈശ്വര തത്വം തത് പരിപൂർണമായി നിന്നിലാകുന്നു അതായത് ത്വം അസി എന്നർത്ഥം ഒരിക്കൽ സ്വാമി വിവേകാനന്ദൻ തൻ്റെ ആത്മീയ പ്രഭാഷണം നടത്തുകയായിരുന്നു ആ സമയത്ത് സദസ്സിലുണ്ടായിരുന്ന ഒരാൾ എഴുന്നേറ്റ് വിവേകാനന്ദനോട് ചോദിച്ചു സ്വാമി നമ്മൾ എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത് അവിടെ പോകാതെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് നേടാനാവില്ലേ അപ്പോൾ വിവേകാനന്ദൻ അദ്ദേഹത്തോട് കുറച്ച് വെള്ളം കൊണ്ടു തരുമോ എന്ന് ചോദിച്ചു അയാൾ ഒരു മൊന്ത നിറയെ വെള്ളവുമായി അദ്ദേഹത്തിന് കൊടുക്കവേ വിവേകാനന്ദൻ ഞാൻ വെള്ളം മാത്രമല്ലേ ചോദിച്ചുള്ളൂ ഈ മൊന്ത എന്തിനാണ് എന്ന് തിരിച്ചു ചോദിച്ചു അയാൾ ആകെ ചിന്താക്കുഴപ്പത്തോടെ പാത്രമില്ലാതെ എങ്ങനെയാണ് വെള്ളം കൊണ്ടുവരാനാകുക എന്ന് വീണ്ടും തിരിച്ചു ചോദിച്ചു അപ്പോൾ വിവേകാനന്ദൻ പറഞ്ഞു അതേ സോദര വെള്ളം എടുത്തുകൊണ്ടുവരുവാൻ പാത്രം ആവശ്യമാണ് അതുപോലെ തന്നെ ദൈവവുമായി സംവദിക്കുവാനും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുവാനും ഒരു പ്രത്യേക ഉപാധിയുടെ ആവശ്യമുണ്ട് അതാണ് ക്ഷേത്രം അതുകൊണ്ടാണ് ക്ഷേത്ര ആരാധന പ്രധാനമെന്ന് ഞാൻ പറഞ്ഞത് ഇതാണ് സ്വാമി വിവേകാനന്ദൻ ക്ഷേത്രത്തെക്കുറിച്ച് നൽകുന്ന നിർവചനം ഇനി ക്ഷേത്രങ്ങളിലെ അതിപ്രധാനമായ രണ്ട് ചടങ്ങുകളാണ് നിർമാല്യ ദർശനവും നിത്യവും വിവിധ പൂജകളോടനുബന്ധിച്ച് നടത്തുന്ന ദീപാരാധനയും നിർമാല്യ ദർശനം എല്ലാ ആഗ്രഹങ്ങളും പൂവണിയിക്കുമ്പോൾ ഓരോ സമയത്തെ ദീപാരാധനയ്ക്കും ഓരോ ഫലമാണ് ദേവി ദേവന്മാരുടെ തലേ ദിവസത്തെ അലങ്കാരം പിറ്റേന്ന് പുലർച്ചെ നട തുറക്കുമ്പോൾ കാണുന്നതാണ് നിർമാല്യ ദർശനം ഇത് കണ്ടു തൊഴുന്നത് മഹാപുണ്യമാണ് രാത്രി അത്താഴ പൂജ കഴിഞ്ഞ് നട അടച്ചാൽ ഋഷീശ്വരന്മാരും ദേവന്മാരും എത്തി വിഗ്രഹത്തിൽ പൂജ ചെയ്യുമെന്നാണ് സങ്കല്പം ഈ പൂജ ദേവന്മാരുടെയും ദേവിമാരുടെയും ശക്തി വർദ്ധിപ്പിക്കുന്നു ഈ സന്ദർഭത്തിൽ അനുഗ്രഹത തീവ്രത വർദ്ധിക്കുന്നതിനാലാണ് ധാരാളം പേർ അതിരാവിലെ തന്നെ ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് നിർമാല്യ ദർശനത്തിന് എത്തുന്നത് പൂജാരി തീർത്ഥകുംഭം ദീപം തുടങ്ങിയവയുമായി മണിയടിച്ച് ദേവതകളെ പള്ളിയുണർത്തി നിർമാല്യ ദർശനം നൽകുന്നു ഈ ദർശനം തൊഴുന്നത് സർവപാപഹരവും സർവൈശ്വര്യദായകവും മോക്ഷപ്രദവുമാണ് അതുപോലെ ഏറ്റവും വിശേഷപ്പെട്ട ചടങ്ങാണ് വിവിധ പൂജാവേളകളിലെ ദീപാരാധന താന്ത്രികമായും മാന്ത്രികമായും വൈദിക കർമ്മങ്ങളിലൂടെ സകല ചൈതന്യവും ഭഗവത് പാദത്തിലേക്ക് അർപ്പിക്കുകയാണ് ദീപാരാധനയുടെ പ്രധാന ലക്ഷ്യം ദീപാരാധനയ്ക്ക് സാധാരണ തട്ടുവിളക്ക് പർവ്വത വിളക്ക് നാഗപത്തി വിളക്ക് ഏകാംഗ വിളക്ക് തുടങ്ങിയവ ഉപയോഗിച്ച് ഭഗവാനെ ഉഴിയുന്നു അവസാനം കർപ്പൂരം കത്തിച്ച് പൂവുഴിഞ്ഞ് ദേവപാദത്തിൽ സമർപ്പിക്കും ദീപാരാധന പലവിധമുണ്ട് അലങ്കാര ദീപാരാധന പന്തീരടി ദീപാരാധന ഉച്ചപൂജാ ദീപാരാധന സന്ധ്യ ദീപാരാധന അത്താഴപൂജാ ദീപാരാധന എന്നിങ്ങനെ ഓരോ ദീപാരാധന തൊഴുത് പ്രാർത്ഥിച്ചാൽ ലഭിക്കുന്ന ഫലങ്ങളെക്കുറിച്ച് പറയാം ഉഷപൂജാ ദീപാരാധന ഉഷപൂജയുടെ ഒടുവിൽ നടത്തുന്ന ദീപാരാധന തൊഴുന്നത് വിദ്യാവിജയത്തിനും ഉദ്യോഗലബ്ധിക്കും സഹായിക്കുന്നു അടുത്തത് അലങ്കാര ദീപാരാധനയാണ് രാവിലെ അഭിഷേകം നടത്തിയ ശേഷം ദേവനെ അലങ്കരിച്ച് ത്രിമധുരം നീതിച്ച് പ്രീതിപ്പെടുത്തിയ ശേഷം നടത്തുന്ന അലങ്കാര ദീപാരാധന തൊഴുതാൽ മുജന്മദോഷങ്ങളെല്ലാം മാറുമെന്നാണ് വിശ്വാസം ഇനി പന്തീരടി ദീപാരാധന
പന്തീരടി പൂജയ്ക്കൊടുവിൽ നടത്തുന്ന ഈ ദീപാരാധന തൊഴുതാൽ ഐശ്വര്യ സമൃദ്ധി, ദാരിദ്ര്യശാന്തി, ധനലബ്ധി ഇവയുണ്ടാകുന്നു. അടുത്തത് ഉച്ചപൂജ ദീപാരാധന. ഉച്ചയ്ക്ക് സമർപ്പിക്കുന്ന ദീപാരാധനയാണിത്. ഇത് ദർശിച്ചാൽ സർവ്വപാപങ്ങളും അകന്ന് ഐശ്വര്യം ലഭിക്കും. അടുത്തത് സന്ധ്യാ ദീപാരാധന. സന്ധ്യാനേരത്ത് നടത്തുന്ന ദീപാരാധനയാണിത്. ഇത് തൊഴുതാൽ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നാണ് വിശ്വാസം. അത്താഴപൂജ ദീപാരാധന. അത്താഴപൂജ നടത്തിക്കഴിഞ്ഞ് നടത്തുന്ന ദീപാരാധനയാണിത്. ഈ ദീപാരാധന ദർശന പുണ്യം, ദാമ്പത്യസഖ്യം മുതലായവ പ്രദാനം ചെയ്യുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.